ഉപ്പുതറ ആനപ്പള്ളത്തെ വഴിവിളക്കുകൾ നോക്കുകുത്തിയാകുന്നുവെന്ന് പരാതി. ഏതാനും പോസ്റ്റുകളിൽ മാത്രമാണ് ലൈറ്റുകൾ സ്ഥാപിച്ചിട്ടുള്ളത്. എന്നാൽ ഇവ യഥാസമയം അറ്റകുറ്റപ്പണി നടത്താതായതോടെ ഒന്നോ രണ്ടോ ലൈറ്റുകൾ ഒഴിച്ചാൽ ബാക്കിയുള്ളവ പ്രവർത്തനരഹിതമാണ്. ഇതോടെ രാത്രികാലങ്ങളിലുള്ള കാൽനട യാത്ര വളരെ ദുഷ്കരമായി മാറിയിരിക്കുകയാണെന്ന് പ്രദേശവാസികൾ പരാതിപ്പെടുന്നു. ഉപ്പുതറ ഗ്രാമപഞ്ചായത്തിന്റെ ഉൾഗ്രാമപ്രദേശമായ ആനപ്പള്ളമാണ് അധികൃതരുടെ അവഗണനയിൽ കിടക്കുന്നത്. പാതയിൽ വഴിവിളക്കുകളുടെ അഭാവമാണ് പ്രദേശവാസികളെ ഇപ്പോൾ പ്രതികൂലമായി ബാധിച്ചിരിക്കുന്നത്. ജനവാസം കുറഞ്ഞ മേഖലയിലൂടെ വേണം ആനപ്പള്ളത്തേക്ക് എത്തിച്ചേരുവാൻ. ബസ് റൂട്ടുകൾ ഇല്ലാത്ത മേഖലയിൽ കാൽനടയാണ് ആളുകളുടെ പ്രധാന സഞ്ചാര രീതി. എന്നാൽ രാത്രിയാകുന്നതോടെ ഇതുവഴിയുള്ള യാത്ര ഏറെ ദുഷ്കരമാവുകയാണ്. ഇരുട്ടിൽ ഇരുഭാഗത്തും കാടുപടലങ്ങൾ നിറഞ്ഞ വഴിയിലൂടെ വേണം ആളുകൾക്ക് നടന്നുപോകാൻ. വഴിവിളക്കുകളുടെ അഭാവത്തിൽ ഇഴജന്തുക്കളുടെ സാന്നിധ്യമടക്കം ഭീതി ജനിപ്പിക്കുകയാണ്. ഞങ്ങൾക്ക് വൈകിട്ട് വെട്ടമില്ലാത്തത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ തോട്ടത്തിൽ കടയ്ക്കാണേലും പണി കഴിഞ്ഞ് വന്നിട്ട് കടയിലൊക്കെ സാധനം മേടിക്കാൻ പോയിട്ട് വന്നു കഴിയുമ്പോൾ വെട്ടമില്ല, പാമ്പ് ശല്യമുണ്ട്, അതുപോലെ തന്നെ പിന്നെ അപ്പുറമപ്പുറമെല്ലാം കാടൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾക്ക് പേടിയാണ് വരാൻ. അപ്പോൾ ഈ ഉള്ള പോസ്റ്റിലൊക്കെ വളവിടുവാണെങ്കിൽ ഞങ്ങൾക്ക് വലിയ ഉപകാരമാണ്. അതിനൊരു നടപടി ഉണ്ടാകണം. വൈകുന്നേരങ്ങളിൽ കടകളിലേക്കോ മറ്റോ പോകുന്നതിനും പ്രയാസം നേരിടുന്നുവെന്ന് പ്രദേശവാസികൾ പറയുന്നു. സ്കൂൾ വിദ്യാർത്ഥികൾ ട്യൂഷനടക്കം കഴിഞ്ഞ് ഉപ്പുതറയിൽ നിന്ന് വൈകിയാണ് വീടുകളിലേക്ക് എത്തുന്നത്. വഴിവിളക്കുകളുടെ അഭാവത്തിൽ ഭീതിയോടെ വേണം കുട്ടികൾ ഇതുവഴി കടന്നു വരാൻ. ഒപ്പം ജോലി കഴിഞ്ഞ് എത്തുന്നവർക്കും പ്രയാസമുണ്ടാക്കുന്നു. എന്തെങ്കിലും സർക്കാരിൻ്റെ ഭാഗത്തുനിന്നോ പഞ്ചായത്തിൻ്റെ മെമ്പറുടെ ഭാഗത്തുനിന്നോ അടുത്തുനിന്നോ അടുത്തങ്ങ് ഒരു വീട് അടുക്കാണ് ഇപ്പം ഇതിൻ്റെ രണ്ടേക്കറപ്പുറത്തോ വീടുകളെ ഒരു വഴിവിളക്ക് അത്യാവശ്യമാണ്. അത് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നോ മെമ്പറുടെ ഭാഗത്തുനിന്നോ അത് നടപ്പാക്കണം. കാടുപടലങ്ങളാൽ മൂടപ്പെട്ട് കിടക്കുന്ന പാതയോരങ്ങളിൽ കാട്ടുപന്നി ശല്യവും ഉണ്ടാകാറുണ്ട്. വഴിയോരങ്ങളിൽ സാമൂഹ്യ വിരുദ്ധ ശല്യവും ഉണ്ടാകുന്നുവെന്ന് പ്രദേശവാസികൾ പരാതിപ്പെടുന്നു. മിക്ക പോസ്റ്റുകളിലും വഴിവിളക്കുകൾ കാണാമെങ്കിലും ഒന്നും തന്നെ പ്രവർത്തനക്ഷമമല്ല. ഏതാനും കുറച്ച് ലൈറ്റുകൾ മാത്രമാണ് രാത്രിയിൽ പ്രകാശിക്കുക. കൃത്യമായ അറ്റകുറ്റപ്പണികൾ നടത്താത്തതിനാൽ നിലവിലുള്ള ലൈറ്റുകളും തകർച്ചയുടെ വക്കിലാണ്. നൂറുകണക്കിന് കുടുംബങ്ങളാണ് മേഖലയിൽ താമസമുള്ളത്. എന്നാൽ പഞ്ചായത്ത് അധികൃതർ അടക്കം വഴിവിളക്കുകൾ സ്ഥാപിക്കാൻ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്ന ആക്ഷേപമാണ് ഉയർന്നുവരുന്നത്. അടിയന്തരമായി പഞ്ചായത്തോ മറ്റധികൃതരോ ഇടപെട്ട് വഴിവിളക്കുകൾ സ്ഥാപിക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.